പത്താം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ കോഓർഡിനേറ്റ് സംഖ്യകളും അതേപോലെ തന്നെ അതുമായി അടുത്ത ബന്ധമുള്ള ജോമെട്രി ആൻഡ് ആൾജിബ്ര അതായത് ജാമിതിയും ബീജഗണിതവും എന്നുള്ള ആ രണ്ട് ചാപ്റ്ററുകൾ ചേർത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് എന്താണ് അക്ഷങ്ങൾ സൂചകാക്ഷങ്ങൾ അക്ഷങ്ങൾ അതായത് ആ കോർഡിനേറ്റ്സ് വരയ്ക്കുകയും പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഉദാഹരണമായി നമുക്ക് മൂന്നേ രണ്ട് എന്ന പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കാം അപ്പം മൂന്നേ രണ്ട് നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് അതെ ആ എക്സ് അക്ഷത്തിലെ മൂന്നിലൂടെയുള്ള പെർപെൻറ്റിക്കുലറും വൈ അക്ഷത്തിലെ രണ്ടിലൂടെയുള്ള പെർപെൻറ്റിക്കുലറും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന അതായത് ആ കൂട്ടിമുട്ടുന്ന ബിന്ദുവായിരിക്കും മൂന്നേ രണ്ടെന്നുള്ളത് ഇതുപോലെ മറ്റ് ചില ബന്ധുക്കൾ കൂടി അടയാളപ്പെടുത്താൻ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു അതായത് ആദ്യം രണ്ട് അക്ഷങ്ങൾ വരയ്ക്കണം അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ആ പോയിന്റുകൾ അടയാളപ്പെടുത്തുകയും ചെയ്യാം ഈ അക്ഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചില അടിസ്ഥാന വസ്തുതകൾ കൂടി നമുക്കൊന്ന് ഓർത്തു പോകേണ്ടതുണ്ട് ആ എക്സ് അക്ഷവും വൈ അക്ഷവും പരസ്പരം ലംബങ്ങളാണ് അവ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആ അഥവാ ഒറിജിൻ എന്നാണ് അറിയപ്പെടുന്നത് ആ ഒറിജിന്റെ കോർഡിനേറ്റ് അപ്പോൾ എത്രയായിരിക്കും അതെ പൂജ്യം അതുപോലെ എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിൻ്റെയും അതുപോലെ വൈ അക്ഷത്തിലെ ആണെങ്കിൽ വൈയക്ഷത്തിലാണെങ്കിൽ എക്സ് സൂചക സൂചക സംഖ്യ സംഖ്യ എക്സ് സൂചകസംഖ്യ എല്ലായ്പ്പോഴും പൂജ്യമായിരിക്കും പിന്നെ മറ്റൊരു അടിസ്ഥാന വസ്തുത എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ സംഖ്യ എല്ലായ്പ്പോഴും തുല്യമായിരിക്കും അതേപോലെ വയ്യക്ഷത്തിന് സമാന്തരമായ വയ്യക്സിന് പാരലായിട്ടുള്ള ഒരു ലൈനിലെ ഈ എക്സ് കോർഡിനേറ്റ് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും ഈ അടിസ്ഥാന വസ്തുതകളെ മുൻനിർത്തിയാണ് തുടർന്നുള്ള ചർച്ചകൾ നമുക്ക് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു ചതുരത്തിൻ്റെ ഒരു ജോടി എതിർശീർഷങ്ങൾ തന്നാൽ മറ്റു രണ്ട് ശീർഷങ്ങളും കൂടെ കണ്ടുപിടിക്കുന്ന ഒരു കണക്ക് നമ്മൾ പുസ്തകത്തിൽ കണ്ടു അതിനെ തുടർന്ന് ഒന്ന് രണ്ട് കണക്കുകൾ നമുക്ക് ചെയ്ത് ശീലിക്കാനും ഉണ്ടായിരുന്നു അതിലെ ഒരു കണക്ക് നമുക്കൊന്ന് നോക്കാം ചോദ്യം ഇതാണ് ചതുരത്തിൻ്റെ ഒരു ജോഡി എതിർശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ മൂന്ന് രണ്ട് ഒമ്പത് അഞ്ച് ആയാൽ മറ്റു രണ്ട് ശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം ഈ ചതുരത്തിൻ്റെ വശങ്ങൾ ആ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ കാണുന്ന ആ എയും ബിയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന വര അക്ഷത്തിന് സമാന്തരമാണ് അപ്പോൾ എക്സാക്സിന് പാരലായിട്ടുള്ള ലൈനിൻ്റെ സെയിം ആയിരിക്കും അതായത് ആ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വൈകോർഡിനേറ്റ് രണ്ടായിരിക്കും രണ്ടായിരിക്കും ഇതുപോലെ നമുക്ക് മറ്റു വശങ്ങളിലൂടെ അക്ഷങ്ങൾക്ക് സമാന്തര രേഖ വരച്ചാൽ നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സും കണ്ടുപിടിക്കാം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബി സിയിലൂടെ വൈയക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു വര വരച്ചിട്ടുണ്ട് അപ്പോൾ വൈയക്ഷത്തിന് സമാന്തരമായ വരയിലെ എക്സ് സൂചക സംഖ്യ എല്ലായ്പ്പോഴും തുല്യമായിരിക്കും അപ്പോൾ ബിയുടെ എക്സ് സംഖ്യ അഥവാ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും അത് ഒമ്പതായിരിക്കും ഒമ്പതായിരിക്കും അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് കിട്ടിയല്ലോ ഇതുപോലെ എളുപ്പത്തിൽ ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എപ്പോഴും ഇങ്ങനെ അക്ഷത്തിന് സമാന്തരമായി സമാന്തര വരകൾ വരയ്ക്കണമെന്നില്ല നമുക്കത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ആ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടായി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്ന ആശയമാണ് അതായത് എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൻ്റെ സൂചകസംഖ്യകൾ എക്സ് വൺ വൈ വൺ എന്നും ബി യുടെ സൂചകസംഖ്യകൾ എക്സ് ടു വൈ ടു ആയാൽ ആ വരയുടെ നീളം അതായത് എയും ബിയും അഗ്രബിന്ദുക്കളായിട്ടുള്ള ആ വരയുടെ നീളം ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ്

അങ്ങനെയാണെങ്കിൽ അകലം കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പോൾ ചിത്രത്തിലൊരു വരയുണ്ട് ആ വരയുടെ ഒരു അകലബിന്ദു നാല് നാലാണ് മറ്റൊരു അഗിരബിന്ദു ആറ് അഞ്ചാണ് അങ്ങനെയെങ്കിൽ ആ വരയുടെ നീളം എത്രയായിരിക്കും അതെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അനുസരിച്ച് നമ്മൾ എക്സ് വണ്ണിനും വൈ വണ്ണിനും എക്സ് ടുവിനും വൈ ഒക്കെ വിലകൾ കൊടുത്താൽ നമുക്ക് ഈ വരയുടെ നീളം റൂട്ട് ഫൈവ് എന്ന് കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ചോദിച്ചു കാണുന്ന മറ്റൊരു ചോദ്യമാണ് ഈ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് ശീർഷങ്ങൾ തന്നിട്ട് അത് സമഭുജ ത്രികോണമാണ് അല്ലെങ്കിൽ ഐസോസലസ്ട്രയങ്ങളാണ് അതുമല്ലെങ്കിൽ അത് റൈറ്റ് ആംഗിളിൻ്റെ ത്രികോണമാണ് അതായത് സമൂഹ ത്രികോണമെന്നോ സമപാർശ ത്രികോണത്തിൻ്റെ ശീർഷങ്ങളെന്നോ മട്ടത്രികോണത്തിൻ്റെ ശീർഷങ്ങളോ എന്നൊക്കെ ചോദിച്ചു കാണാം അത്തരത്തിലൊരു ചോദ്യം നമുക്കിപ്പോൾ കാണാം ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ ഒന്ന് ഒമ്പത് നാല് ആറ് മൂന്ന് പതിനൊന്ന് എന്നിവയാണ് ഇത് മട്ട ത്രികോണമാണെന്ന് തെളിയിക്കുക എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക ആദ്യം നമുക്ക് മൂന്ന് വശങ്ങളുടെ നീളം എന്തായാലും ആ മുമ്പേ മട്ടത്രികോണമാണെന്ന് തെളിയിക്കണം എന്ത് ചെയ്യണം ചെറിയ രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നേരിട്ട് ഈ വശങ്ങളുടെ നീളത്തിൻ്റെ വർഗം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അതെ അപ്പം നമ്മൾ ആ പോയിൻസ് എ ഒന്ന് ഒമ്പത് ബി നാല് ആറ് സി മൂന്ന് പതിനൊന്ന് എടുത്താൽ നമ്മൾ ആ എ ബിയുടെ നീളത്തിൻ്റെ വർഗ്ഗം എ ബി സ്ക്വയർ സമം പതിനെട്ടെന്ന് കിട്ടും ബി സി സ്ക്വയർ സംഭവം ഇരുപത്തി ആറെന്ന് കിട്ടും എ സി സ്ക്വയർ സമം എട്ടൊന്നും കിട്ടും നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം എ ബി സ്ക്വയറും എ സി സ്ക്വയറും കൂടെ കൂട്ടുന്നത് ബി സി സ്ക്വയറിന് തുല്യം അപ്പോൾ ഈ മൂന്ന് ബിന്ദുക്കൾ ഒരു മട്ടത്രോണത്തിൻ്റെ ശീർഷമായല്ലോ അതെ നമ്മൾ ജാമിയിൽ ബീജഗണിതത്തിലേക്ക് അതായത് ജോമട്രി ആൻഡ് ആൾജിബ്രയിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ട പ്രശ്നം ഓർമ്മയുണ്ടോ ഒരു സാമാന്തരികത്തിന്റെ ഫോർത്ത് വെർട്ടക്സ് അതായത് നാലാം മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു പൊതു വസ്തുത അവിടെ നമ്മൾ തെളിയിക്കുകയും ചെയ്തു അതെ അതായത് ആ ഓരോ വികരണത്തിലെയും ഐ എക്സ് നിർദ്ദേശാംഗങ്ങളുടെ സൂചക സംഖ്യകളുടെ തുക അതായത് എ സിയുടെ രണ്ടറ്റത്തുമുള്ള എക്സ് സൂചക സംഖ്യകളുടെ തുക ഡി ഡിയുടെ അഗ്രബിന്ദുക്കളിലെ എക്സ് സൂചക സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും അതെ അതായത് ഈ ചിത്രത്തിൽ നിന്നും എക്സ് വൺ പ്ലസ് എക്സ് ത്രീ സമം എക്സ് ടു പ്ലസ് എക്സ് ഫോർ എന്നും അതേപോലെ വൈ വൺ പ്ലസ് വൈ ത്രീ സമം വൈ ടു പ്ലസ് വൈ ഫോർ എന്നും നമുക്ക് എഴുതാം അങ്ങനെയാണെങ്കിൽ ആ എക്സ് വൺ പ്ലസ് എക്സ് ത്രീ സമം എക്സ് ഫോർ എന്ന് എഴുതിയേക്കുന്നില്ലേ ആ സി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് ത്രീ എങ്ങനെ എഴുതാം എക്സ് ടു പ്ലസ് എക്സ് ഫോർ മൈനസ് എക്സ് വൺ എന്നും ആ സി എന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് അതായത് വൈ ത്രീ സമം വൈ ടു പ്ലസ് വൈ ഫോർ മൈനസ് വൈ വൺ എന്നും തെളിയിക്കാം ഇതുപയോഗിച്ച് നമുക്കൊരു പാരലോഗ്രത്തിൻ്റെ ഫോർത്ത് വെർടെക്സിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടാലോ അതായത് നാലാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ചിത്രത്തിൽ ഒരു സാമാന്തരികം കാണാം അതിൻ്റെ മൂന്ന് മൂലകളുടെ സൂചക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് അതെ ഒന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് അഞ്ച് നമുക്ക് ആ നാലാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം വളരെ എളുപ്പമാണ് ഇപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് അഞ്ച് പ്ലസ് രണ്ട് മൈനസ് ഒന്ന് അതെ 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 അതായത് സി എന്ന പോയിൻറ്റിൻ്റെ ഈ എക്സ് എന്ന് പറയുന്നത് ആ അഞ്ചും രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി അതേപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അഞ്ചും നാലും കൂടെ കൂട്ടിയിട്ട് ഒന്ന് പറഞ്ഞ് മൂന്ന് കുറച്ചാൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിയുടെ സൂചക സംഖ്യകൾ ആറ് എന്ന് കിട്ടി ഇതുപയോഗിച്ച് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മദ്യബിന്ദുക്കൾ തന്നാൽ ആ ത്രികോണത്തിൻ്റെ ശീർഷങ്ങൾ കണ്ടുപിടിക്കുന്ന മറ്റൊരു പ്രശ്നം കൂടി ആ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് അതെ അതെ അവിടുത്തെ പ്രത്യേകത നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയതാണ് അതെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യ യോജിപ്പിച്ച് കിട്ടുമ്പോൾ മൂന്ന് വ്യത്യസ്തമായ സാമാന്തരികങ്ങൾ അവിടെ കാണാൻ കഴിയും അപ്പോൾ സാമാന്തരികത്തിൻ്റെ ഫോർത്ത് വെർടെക്സ് എന്ന ആശയം ഉപയോഗിച്ച് നമുക്ക് ആ വലിയ ത്രികോണത്തിൻ്റെ മൂലകൾ ഇതുപോലെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അടുത്തതായി നമ്മൾ കണ്ടത് ഒരു വരയുടെ അഗ്രബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നാൽ അതിൻ്റെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതായത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ അഗ്രബിന്ദുക്കളായ ബിന്ദുക്കളായ എയുടെ സൂചകസംഖ്യകൾ എക്സ് വൺ വൈ വൺ എന്നും ബിയുടെ സൂചകസംഖ്യകൾ എക്സ് ടു വൈ ടു എന്നും എടുത്താൽ അതിൻ്റെ മിഡ് പോയിൻ്റ് അഥവാ മധ്യബിന്ദുവിൻ്റെ സൂചകസംഖ്യകളെന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു അതേപോലെ വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു വൈ അതായത് എക്സ് നിർദ്ദേശാംഗങ്ങൾ രണ്ടും കൂടെ കൂട്ടി പകുതിയെടുക്കുമ്പോൾ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കിട്ടും അതായത് സൂചക സംഖ്യകളുടെ തുകയുടെ പകുതിയായിരിക്കും മധ്യബിന്ദുവിൻ്റെ എക്സ് സംഖ്യ അതേപോലെ സൂചക സംഖ്യകളുടെ തുകയുടെ പകുതിയായിരിക്കും മധ്യബിന്ദുവിൻ്റെ സംഖ്യ ഒരു വരയുടെ മധ്യബിന്ദുവിൻ്റെ സംഖ്യകൾ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമായിട്ട് നേരിട്ട് ഇത് ചോദിക്കാം അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ തരും എന്നിട്ട് കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനും ചോദിക്കാം ചെയ്യുന്നത് ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആ രണ്ട് അറ്റത്തുമുള്ള സൂചക സംഖ്യകളുടെ തുക കണ്ട് പകുതി എടുത്താൽ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കിട്ടും അതേപോലെ വൈ സൂചക സംഖ്യകളുടെ തുകയുടെ പകുതിയെടുക്കുമ്പോൾ ആ വൃത്ത കേന്ദ്രത്തിന്റെ സംഖ്യ വൈ കോർഡിനേറ്റും കിട്ടും പിന്നീട് നമ്മൾ ഒരു വരയുടെ ചരിവ് അഥവാ സ്ലോപ്പ് ഓഫ് എ ലൈൻ അതല്ലേ ചർച്ച ചെയ്തത് അതെ ശരിക്കും വരയുടെ ചരിവ് എന്ന് പറഞ്ഞ ആ വരയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും അതിലെ വ്യത്യാസത്തെ എക്സ് വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നതാണ് വരയുടെ ചരിവ് അപ്പോൾ ആ വരയിലെ രണ്ട് ബിന്ദുക്കൾ എ എക്സ് വൺ വൈ വൺ ബി എക്സ് ടു വൈ ടു ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ വ്യത്യാസം അതായത് വൈ ടു മൈനസ് വൈ വണ്ണിനെ എക്സ് എക്സ് ടു മൈനസ് എക്സ് വണ് കൊണ്ട് ഹരിക്കുമ്പോൾ ആ വരയുടെ ചരിവ് കിട്ടും ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും ഒരേ ചരിവായിരിക്കും ഒരു വരയിലെ ബിന്ദുക്കൾ എടുത്താലും ഒരേ ഒരേ ചരിവ് തന്നെ ആയിരിക്കും അപ്പോൾ ചരിവുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് വരയുടെ മധ്യ വരയുടെ ചരിവും വരയിലെ മറ്റൊരു ബിന്ദു കണ്ടുപിടിക്കുന്നതുമായുള്ള പ്രശ്നങ്ങളൊക്കെ ചേർത്ത് കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കാവുന്നതാണ് ആ തരത്തിലുള്ളൊരു ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഫൈൻ ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് എ ടു ത്രീ ആൻഡ് ബി സിക്സ് ഫൈവ് ആസ് ഡയമീറ്റർ ഒരു വരയുടെ അഗ്രബിന്ദുക്കളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ വര വ്യാസമായ വൃത്തത്തിൻ്റെ കേന്ദ്രവും കാണണം അതിൻ്റെ ആരവും കാണണം കേന്ദ്രം എങ്ങനെയാണ് കാണുന്നത് അതെ ആ മിഡ് പോയിന്റ് ഫോർമുല വെച്ച് ബിന്ദു കാണണം ഓക്കെ ആരം എങ്ങനെയാണ് കാണുന്നത് അതെളുപ്പം ആ കേന്ദ്രം മുതൽ ആ വ്യാസത്തിൻ്റെ ഒരഗ്രബിന്ദു വരെയുള്ള അകലമായിരിക്കും ആ നീളമായിരിക്കും ആരം കാണുന്നത് അത് നമ്മളിതിനോടകം തന്നെ അകലം കാണാനും നമുക്ക് കേന്ദ്രം കാണാനും പഠിച്ചു കഴിഞ്ഞു അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഉപചോദ്യം ഒരു സബ് ക്വസ്റ്റ്യനാണ് ഈ വരയുടെ ചരിവ് കണ്ടെത്തുക എന്നുള്ളത് ഈ വരയെന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ വ്യാസം അപ്പോൾ ചരിവ് കണ്ടുപിടിക്കാനും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു ഈ വരയിലെ രണ്ട് ബിന്ദുക്കളാണ് രണ്ട് മൂന്നും ആറ് അഞ്ച് അങ്ങനെയാണെങ്കിൽ ആ വരയുടെ ചരിവ് എത്രയാണ് അതെ ആ വ്യത്യാസം കാണണം അതായത് അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക അതിനെ എക്സ് വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി ഈ എക്സ് കോഓർഡിനേറ്റിൻ്റെ ഡിഫറൻസ് അതായത് ആറിൽ നിന്ന് രണ്ട് കുറയ്ക്കണം അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ടാണ് രണ്ടേ ഭാഗം നാലെന്ന് കിട്ടും ഒന്ന് ഒന്നേ രണ്ടായി ചുരുക്കാം ശരിക്കും ഈ സ്ലോപ്പ് ടു ബൈ ഫോർ അല്ലെങ്കിൽ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം ഇവിടെ ചരുവെന്ന് പറയുന്നത് വൈവ്യത്യാസത്തെ എക്സ് വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നതാണല്ലോ അതായത് വൈ വ്യത്യാസത്തെ എക്സ് വ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് വൺ ബൈ ടു കിട്ടിയത് അതിൻ്റെ അർത്ഥം ഈ എക്സ് രണ്ട് യൂണിറ്റ് കൂടുമ്പോൾ വൈ ഒരു യൂണിറ്റ് കൂടും അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉപചോദ്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് ഈ വരയിലെ ഒരു ബിന്ദു നമുക്ക് തന്നേക്കുക അത് കെ സെവൻ എന്നാണ് എങ്കിൽ നമുക്ക് ആ കെയുടെ വില കാണണം നമുക്കിപ്പോൾ ആൾറെഡി തന്നിട്ടുള്ള രണ്ട് ബിന്ദുക്കളുണ്ടല്ലോ ഏതൊക്കെയാണ് ആ രണ്ടേ മൂന്നും ആറ് അഞ്ചും അതിലേതെങ്കിലും ഒരു ബിന്ദുവും ഇപ്പോഴുള്ള ഈ കെ സെവനുമായിട്ട് നിങ്ങൾ ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ ആ ഞാനിപ്പോൾ ആറേ അഞ്ചെന്ന് പറയുന്ന ബിന്ദു എടുക്കുകയാണ് ആ ആറ് അഞ്ചും കെ സെവനും കൂടെ എടുത്താൽ അതിൻ്റെ വൈ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അഞ്ചെന്ന് പറയുന്നത് ഏഴായി മാറും അതായത് വൈ രണ്ട് യൂണിറ്റ് കൂടി വൈ രണ്ട് യൂണിറ്റ് കൂടിയാൽ എക്സോ നാല് യൂണിറ്റ് കൂടണം അപ്പോൾ ആ ആറിൻ്റെ കൂടെ നാലും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും പത്ത് പത്ത് കിട്ടും അപ്പോൾ ഇവിടെ കെ സെവൻ എന്ന് പറയുമ്പോൾ ശരിക്കും കെ എത്രയാണ് പത്ത് അതായത് പത്ത് എന്ന് പറയുന്ന പോയിൻ്റ് ആണ് അപ്പോൾ ഈ ചരിവ് എന്ന ആശയം നമ്മൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വരയിലെ ഒട്ടനവധി പോയിന്റുകൾ എത്ര പോയിന്റുകൾ വേണമെങ്കിലും നമുക്ക് എഴുതാം അത് കൂടി പോകുന്നതായിട്ടും കുറഞ്ഞു പോകുന്നതായിട്ടും നമുക്ക് എന്ത് ചെയ്യാം പോയിൻ്റുകൾ എഴുതാവുന്നതാണ് പിന്നീട് നമ്മൾ വൃത്തത്തിൻ്റെ സമവാക്യം ചർച്ച ചെയ്യുകയുണ്ടായി വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചിത്രത്തിൽ കാണാം ആ വൃത്തത്തിൻ്റെ കേന്ദ്രം എ ബി എന്ന് തന്നിട്ടുണ്ട് ആ വൃത്തത്തിലെ ഒരു പോയിൻ്റ് ആണ് എക്സ് വൈ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആരം എത്രയായിരിക്കും അതെ റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ആരത്തിൻ്റെ വർഗമോ അതെ എക്സ് മൈനസ്വയർ പ്ലസ് വൈ മൈനസ് ബി ദോൾ സ്ക്വയർ ഇതാണ് നമ്മൾ വൃത്തത്തിൻ്റെ സമവാക്യമായി പഠിച്ചത് അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രവും അതിൻ്റെ ആരവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമവാക്യം എളുപ്പത്തിൽ എഴുതാം ഇനി ആരം കിട്ടിയില്ലെങ്കിലും വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ ഒരു ബിന്ദുവും കിട്ടിക്കഴിഞ്ഞാൽ ആ അകലം കണ്ടുപിടിക്കുന്ന ആ ആശയം ഉപയോഗിച്ച് നമുക്ക് ആരം കണ്ടുപിടിക്കുകയും വൃത്തത്തിൻ്റെ സമവാക്യം വളരെ പെട്ടെന്ന് എഴുതാവുന്നതുമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ കേന്ദ്രം എ ബി എന്നാണ് എടുത്തത് വൃത്തത്തിലെ ഏതോ ഒരു പോയിൻ്റ് ഏത് പോയിൻ്റു ആവുക നമ്മൾ എക്സ് വയ്യുന്നു എടുത്തത് അപ്പോഴാണ് നമുക്ക് ഈ എക്സ് മൈനസ് ഏതാ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈ സീക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ ആ കേന്ദ്രം ആധാര ബിന്ദു അഥവാ ആയാലോ ഈ സമവാക്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ സീക്വൽ ടു ആർ സ്ക്വയർ ആ അതെ അതായത് ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് സീറോ സീറോ ആവും അത് വിലകൾ കൊടുത്തു കഴിയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ സീക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും ഈ രണ്ട് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ആ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവും തന്ന് വൃത്തത്തിൻ്റെ സമവാക്യങ്ങൾ കാണുന്ന പ്രശ്നങ്ങളും നമുക്ക് പരിശീലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് സോളിഡ്സ് അഥവാ പറ്റി നമുക്കതൊന്ന് ചർച്ച ചെയ്താലോ സാർ ഓക്കെ ഓക്കെ ഖനരൂപങ്ങൾ എന്നുള്ള അധ്യായം അതിൽ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് സമചതുരസ്തൂപികയാണ് നമുക്ക് സമചതുരസ്തൂപികയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്ന് പരിചയപ്പെടാം സമചതിര സ്തൂപികയുടെ പാതവക്കിൻ്റെ നീളം പതിനാറ് സെൻറ്റിമീറ്ററും അതിൻ്റെ ഉയരം പതിനേഴ് സെൻറ്റിമീറ്ററുമാണ് അതായത് ബേസ് സെഡ്ജിൻ്റെ ലെങ്ത് പതിനാറ് സെൻറ്റിമീറ്ററും സ്ലാൻ ഹൈറ്റ് പതിനേഴുമാണ് ഈ സൂവിയുടെ പാർശ്വതല പരപ്പളവ് കാണണം അതായത് ലാറ്ററൽ സർഫസ് ഏരിയ കാണണം സൂവിയുടെ ഉയരം കാണണം ഹൈറ്റ് കാണണം സമയതര സൂവിയുടെ വ്യാപ്തം അഥവാ വോളിയവും കാണണം നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ആശയങ്ങളൊന്ന് നമുക്ക് പരിചയപ്പെടാം നോക്കാം സമജപിക ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അതൊന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ ചെരു ഉയരം പാതവക്കിൻ്റെ പകുതി പാർശ്വവക്ക് ഈ മൂന്ന് അളവുകൾ തമ്മിലുള്ള ബന്ധം ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി വരുന്ന രീതിയിലുള്ള ഒരു ബന്ധം ആ ഒരു ബന്ധവും നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചിട്ടുണ്ടാവും അതുപോലെ പരപ്പളവ് അതായത് പാത പരപ്പളവ് പറഞ്ഞാൽ ഒരു സമചതരത്തിൻ്റെ പരപ്പളവാണ് എന്നാൽ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് രണ്ടേ ഇൻറ്റു പാതവക്കിൻ്റെ നീളം ഇൻറ്റു ചെരുയരമായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അതിൻ്റെ പരപ്പളവ് കാണാനായിട്ടുള്ള ആശയം നമുക്കുണ്ട് അതുപയോഗിച്ചിട്ട് നമുക്ക് അളവുകൾ അതായത് പാതവക്കിൻ്റെ നീളവും ചെരു ഉയരവും അറിയാമെങ്കിൽ നമുക്ക് പരപ്പളവ് കാണാനായിട്ട് സാധിക്കും മറ്റൊരു ബന്ധം ചെരു ഉയരവും ഉയരവും പാദവക്കിൻ്റെ പകുതിയുമാണ് അവിടെയും ഒരു മട്ട ത്രികോണത്തിൻ്റെ വശങ്ങൾ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് ചെരുയരമാണ് ഏറ്റവും നീളം കൂടിയത് അപ്പോൾ പാദവക്കിൻ്റെ പകുതിയേക്കാൾ നീളം കൂടിയതാണ് ചെരു ആ ഒരു ബന്ധവും ചെരു ഉയരത്തിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് ഉയരത്തിൻ്റെ വർഗ്ഗവും പാ പാതവക്കിൻ്റെ പകുതിയുടെ വർഗവും കൂട്ടിയതായിരിക്കും അപ്പോൾ ഈ ഒരു ബന്ധം നമുക്ക് ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരളവ് രണ്ടളവ് തന്ന് വേറൊരു അളവ് കണ്ടുപിടിക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഈ സമയതര സ്തൂപികയിലെ മൂന്ന് വ്യത്യസ്ത മട്ടത്രികോണങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം അതെ മറ്റൊന്ന് വ്യാപ്താണ് സമയോധര സ്തൂപികയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാതപരപ്പളവിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ മൂന്നിലൊന്നാണ് അതിൻ്റെ വൺ തേർഡാണ് അപ്പോൾ ആ ഒരു ബന്ധം നമുക്കറിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം തന്നെ കണ്ടെത്താനാവും ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ആ ചോദ്യം ചെയ്യാനാവും അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കോൺ അഥവാ വൃത്തസ്തൂപികയാണ് വൃത്തസ്തൂപികയെ പറ്റിയും സ്തൂപികയെപ്പറ്റിയും നമ്മളീ പറഞ്ഞ അടിസ്ഥാന ആശയങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ് അതെ അതായത് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ പാതപരപ്പളവിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ മൂന്നിലൊന്നാണ് അതെ അതേപോലെ അതിൻ്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് പാദപരപ്പിൻ്റെയും ആ വക്രതല വക്രതലപ്പരപ്പിൻ്റെയും ആകത്തുകയായിരിക്കും അതെ പാദത്തിൻ്റെ ആരം ആറാണെങ്കിൽ പാദവരപ്പളവ് പയ്യാർ സ്ക്വയർ ആണെന്നും അതേപോലെ അതിൻ്റെ വക്രതല പരപ്പളവ് പയ്യാറല്ല ആണെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്കൊരു ചോദ്യം നോക്കാം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരവും ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി കേന്ദ്രകോണുമുള്ള ഒരു വൃത്താംശം അത് വളച്ച് വൃത്ത സ്തൂപികയുണ്ടാക്കി വൃത്തസ്ഥൂപയുടെ ചെരുവയരം എത്രയാണ് വൃത്തസ്തൂപികയുടെ ആരം എത്രയാണ് വൃത്തസ്ഥൂപയുടെ ഉയരം കണക്കാക്കുക വൃത്തസ്ഥൂപികയുടെ വക്രപരതല പരപ്പളവ് കണക്കാക്കുക വൃത്തസ്ഥൂപികയുടെ വ്യാപ്തം കണക്കാക്കുക ഇപ്പം ഇത്രയും ചോദ്യങ്ങൾ കുറച്ച് നീട്ടുള്ള ഉള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിൽ വൃത്താംശവും വൃത്തസ്തൂപിയുമായിട്ടുള്ള ബന്ധം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്താംശത്തിൻ്റെ ഏതൊക്കെ അളവുകളാണ് വൃത്ത അളവുകളായി വരുന്നത് അതറിയണം വൃത്താംശത്തിൻ്റെ ആരം അതെ വൃത്ത സ്തൂപികയുടെ ചരിവുയരമായിരിക്കും അതെ മാത്രമല്ല അവിടെ ഒരു ബന്ധമുണ്ട് വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ കിട്ട അതേപോലെ തന്നെ വൃത്താംശത്തിൻ്റെ ആരവും തന്നാൽ നമുക്ക് വൃത്തസ്തൂപികയുടെ എന്തെല്ലാം കണക്കാക്കാം വൃത്ത സ്തൂപികയുടെ പാത ആരം കണക്കാക്കാം വൃത്തസ്തൂപികയുടെ വൃത്തസ്ഥൂപയ കണക്കാക്കാം നമുക്ക് വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ ആരവും ഉണ്ടെങ്കിൽ വൃത്തസ്തൂപികയുടെ ഉയരവും നമുക്ക് കണക്കാക്കാം അപ്പം അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളൊന്ന് പരിചയപ്പെടാം ഇവിടെ ആർ ബൈ എൽ അതായത് വൃത്തസ്ഥൂപയുടെ പാത ആരം ബൈ വൃത്ത ചെരുവുയരം എന്ന് പറയുന്നത് താംശത്തിൻ്റെ കേന്ദ്രകോൺ ബൈ മുന്നൂറ്റി എന്ന ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ് അതുപോലെ തന്നെ വക്രതല പരപ്പ്ളവ് അതൊക്കെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ക്ലാസ്സുകളിൽ നന്നായി പരിചയപ്പെട്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ട് എന്നില്ല ഈ പ്രശ്നത്തിലേക്ക് കുട്ടിയെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരാന്ന് മാത്രം അതുപോലെ തന്നെ ഉയരവും അതായത് വൃത്തസ്തൂപിയുടെ ഉയരവും ആരവും ചെരുവുയുമായിട്ടുള്ള ബന്ധം അതായത് ചെരുവയരത്തിൻ്റെ വർഗമാണ് വൃത്തസ്തൂപികയുടെ ഉയരത്തിൻ്റെയും ആരത്തിൻ്റെയും വർഗ്ഗങ്ങളുടെ തുക ആ ഒരു ബന്ധവും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ വ്യാപ്തം വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ പാദപരപ്പളവ് ഇൻഡു ഉയരത്തിൻ്റെ മൂന്നലൊന്നാണ് അതായത് പാദപരപ്പിളവിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ മൂന്നിലൊന്നാണ് എന്ന് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് അടുത്തൊരു രൂപം എന്ന് പറയുന്നത് നമുക്കറിയാം ഗോളമാണ് വളരെ രസകരമായ അല്ലെങ്കിൽ കാണാൻ വളരെ സൗന്ദര്യമുള്ള ഒരു രൂപം ആ രൂപത്തെ ഒന്ന് പരിചയപ്പെടാം ഗോളവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് ആയിരത്തി അറുന്നൂറ് പൈ ചതുരശ്ര ആണ് ഗോളത്തിൻ്റെ ആരം എത്രയാണ് അതേ ആരമുള്ള അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്രയാണ് ഇതാണ് ചോദ്യം ഗോളത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അതിൻ്റെ ഉപരിതല പരപ്പളവ് അതിൻ്റെ വ്യാപ്തം അതേപോലെ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് അതേപോലെ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം ഇത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിലൊരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗോളത്തിൻ്റെ ഉപരിതല വരപ്പളവ് നാല് പയ്യാർ സ്ക്വയർ ആണ് എന്നാൽ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വരപ്പളവ് എന്ന് പറയുന്നത് പയ്യാർ മൂന്ന് പയ്യാർ സ്ക്വയർ ആണ് അതൊന്ന് ശ്രദ്ധിക്കണം വ്യാപ്തം നേർ പകുതി ആവുന്നുണ്ട് പക്ഷേ ഉപരിതല വരപ്പളവ് നേർ പകുതി ആവുന്നില്ല അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ആ അധ്യായത്തിൽ നമുക്ക് സംയുക്ത രൂപങ്ങളുണ്ട് അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അധ്യായത്തിൽ ചെത്തി ഉണ്ടാക്കാവുന്നത് അതേപോലെ ഉരുക്കി ഉണ്ടാക്കാവുന്ന എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അതേപോലെ ചില അംശബന്ധങ്ങൾ പിന്നെ ചില അളവുകൾ തമ്മിലുള്ള അംശബന്ധങ്ങൾ തന്നുകൊണ്ട് വളത്തിൻ്റെ ആരങ്ങളുടെ അംശബന്ധം തന്നുകൊണ്ട് വ്യാപ്തങ്ങളുടെ അംശബന്ധത്തിലേക്കോ ഉപരിതല അംശബന്ധത്തിലേക്കോ പോവാറുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ പതിനൊന്ന് അധ്യായങ്ങളിലൂടെയും നമ്മൾ ഇതിനോടകം കടന്നുപോയിട്ടുണ്ട് നമ്മൾ ആ പതിനൊന്ന് അധ്യായങ്ങളിലെയും പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്ത് പരിശീലിക്കണം പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുവാനും അത് ആത്മവിശ്വാസത്തോടുകൂടി പരിഹരിക്കുവാനും ഈ റിവിഷൻ നിങ്ങൾക്ക് സഹായകമാവട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു നല്ല ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പരീക്ഷ എഴുതുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു നന്ദി